സുഹൃത്തുക്കളെ നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു വീഡിയോയെ ബേസ് ചെയ്തുകൊണ്ടാണ് ഏതാനും ചില വാക്കുകൾ നിങ്ങളുടെ കൂടെ ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അതായത് നമ്മുടെ സൂപ്പർ സ്റ്റാർ അരിക്കൊമ്പൻ ഇപ്പോൾ കന്യാകുമാരി ജില്ലയിലുണ്ടെന്നാണ് വാർത്ത. ഒരു വാസ്തവമാണ്. അപ്പോൾ ഇടയ്ക്കൊരു വീഡിയോ കണ്ടപ്പോഴേ അരിക്കൊമ്പൻ കന്യാകുമാരി കോതയാർ വഴി തൃപ്പരപ്പിൽ പോലും, നാട്ടുമ്പുറമായ തൃപ്പരപ്പിൽ പോലും എത്താനുള്ള സാധ്യതയുണ്ടെന്നൊരു വീഡിയോയിൽ പറയുന്ന കേട്ടു. അപ്പോൾ അത്ഭുതം തോന്നുകയാണ്. അപ്പോൾ തൃപ്പരപ്പിൽ അരിക്കൊമ്പന് വരണമെങ്കിൽ ഈ മലയും കുന്നും മേടുമൊക്കെ കടന്ന് അതൊരു ഏതെങ്കിലും കോതയാറിൽ നിന്ന് 313E എന്ന ബസ് സർവീസിൽ കയറി തന്നെ, അത് കണ്ടക്ടറും ഡ്രൈവറുടെയും സഹായം ഉണ്ടെങ്കിൽ അത് തന്നെ തൃപ്പരപ്പി വന്നിറങ്ങേണ്ടി വരും. കാരണം ബസ് റൂട്ടിൽ കൂടെ തന്നെ അദ്ദേഹത്തിന് നമ്മുടെ അരിക്കൊമ്പൻ ആശാന് വരേണ്ടി വരും തൃപ്പരപ്പിലെത്താൻ. അല്ലാതെ കന്യാകുമാരി ജില്ലക്കാരൻ എന്ന നിലയിൽ എനിക്ക് അത്ഭുതവും ചിരിയും വരികയാണ് ആ വാർത്ത കേട്ടപ്പോൾ. കോതയാർ, അപ്പർ കോതയാറിലുള്ള അരിക്കൊമ്പൻ എങ്ങനെ തൃപ്പരപ്പ് ഭാഗത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ നാട്ടുമ്പുറം ഈ ഒരു ടൗണിലേക്ക്, തൃപ്പരപ്പും കളിയിലും അല്ലെങ്കിൽ കടയാലും മുടുമൊക്കെ ഒരു പട്ടണം അല്ലെങ്കിൽ പോലും ഒരു നാട്ടിൻ കുഗ്രാമമല്ല. ഇവിടെ ഇപ്പോൾ അപ്പർ കോതയാറിലുള്ള അരിക്കൊമ്പന് ഈ ഭാഗങ്ങളിൽ വരണമെങ്കിൽ നമ്മുടെ സർക്കാർ ബസ്സിൽ കയറി തന്നെ വരേണ്ടി വരും. അത് സാധ്യമാണോ എന്നുള്ളത് ചിന്തിക്കേണ്ട വിഷയമാണ്. കന്യാകുമാരി എന്നെ പോലെ തന്നെ കന്യാകുമാരി ജില്ലക്കാരായ സ്വദേശികളായ എല്ലാവർക്കും അറിയാം ആ പേടിയ സ്ഥാനത്താണ്. അപ്പോൾ പിന്നെ എന്തിനാണ് ഈ ഒരു വാർത്തയിൽ ഈ ഒരു സൂചന ഉണ്ടായതെന്ന് അത്ഭുതം തോന്നുക. പിന്നെ മറ്റൊന്ന്, ഒരു നാൽക്കവലകളിൽ അരിക്കൊമ്പനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ചർച്ച ശ്രദ്ധിച്ചാൽ അറിയാം. കാരണം ഇപ്പോൾ അരിക്കൊമ്പനല്ല, അന്നുള്ള അരിക്ക് വക കണ്ടെത്തുക, അന്നുള്ള അരിക്ക് വക കണ്ടെത്തുകയാണ് ഏറ്റവും സാധാരണക്കാരനും മിഡിൽ ക്ലാസ്സിനും അതിന് താഴോട്ടുള്ളവർക്കും നിത്യം ഉള്ളൊരു പ്രശ്നം. അപ്പോൾ അരിക്കൊമ്പൻ അവരുടെ ചിന്താമണ്ഡലത്തിൽ വരുന്നില്ല. കാരണം നന്നായി അരിക്ക് വക കണ്ടെത്താന് ബുദ്ധിമുട്ടുന്ന ഒരു സാധാരണക്കാരന് അരിക്കൊമ്പന്റെ വാർത്ത അവന്റെ മനസ്സിലൊരു ചലനവും സൃഷ്ടിക്കില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. പിന്നെ മറ്റൊന്ന്, സമീപ സമയത്താണ് പ്ലസ് ടുവിൻ്റെയും 10th ഒക്കെ റിസൾട്ട് വന്നത്. ഇപ്പോൾ ഇതാ ഇന്നലെ നീറ്റിൻ്റെയും റിസൾട്ട് വന്നിരിക്കും. അപ്പോൾ ഇവിടെ ഈ ജില്ലയിലല്ല, തമിഴ്നാട് കേരളത്തൊക്കെ ഇപ്പോൾ കുട്ടികളുടെ രക്ഷാകർത്താക്കൾക്ക് അരിക്കൊമ്പനല്ല പ്രശ്നം. അരി വാങ്ങുന്നത് ഒരു വിഷയം, രണ്ടാമത് ഇപ്പോൾ ഈ കുട്ടികളുടെ അഡ്മിഷൻ, അവരുടെ മറ്റതിൻ്റെ പ്ലാനിങ്, അതിനെ കാശ് ഒപ്പിക്കുക, അതിൻ്റെ നടപടികൾ, കൗൺസിലിംഗ്, ഈ ഒരു വിഷയങ്ങളാണ് ഇപ്പോൾ ഒരു സാധാരണക്കാരൻ്റെ ഒക്കെ ചിന്താമണ്ഡലത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കാര്യം. അപ്പോൾ പിന്നെ അരിക്കൊമ്പനി ജില്ലക്കാർക്കൊരു വിഷയമല്ല. ഇപ്പോൾ അരിക്കൊമ്പൻ അരിക്കൊമ്പൻ്റെ വഴിക്ക് തന്നെ പോകട്ട്. പക്ഷേ വാർത്ത ഈ പറഞ്ഞ പോലെ തൃപ്പരപ്പിലും അല്ലെങ്കിൽ ഈ ഭാഗത്തൊക്കെ വരണമെങ്കിൽ അവൻ ബസ്സിൽ കയറി തന്നെ വരേണ്ടിയിരിക്കും. അതൊരു ഈ ജില്ലക്കാർക്കറിയാം. അത് ഏതായാലും അരിക്കൊമ്പൻ അരിക്കൊമ്പൻ്റെ വഴിക്ക് പോട്ടെ. അരി വാങ്ങാനുള്ള തത്രപ്പാടില് ഉഴലുന്നവർക്ക് അരിക്കൊമ്പൻ ഒരു വിഷയമല്ല. അവർക്ക് പല കാര്യങ്ങളും ഈ ജില്ലക്കാർക്കും
ഈ നാട്ടുകാർക്കും അവരുടെ മനസ്സിലൂടെ